ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ബാലൂസ് വ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് 15-ാമത്തെ ദിവസമാണ് യാത്ര തുടങ്ങിയിട്ട്. ഞങ്ങളിപ്പോൾ വഡോദരയിലുള്ള വഡോദരയിലെ ഗിക്വാഡ് ബറോഡ ഗോൾഫ് ക്ലബിലുള്ള ഇവിടെ ബറോഡയിലെ ഗോൾഫ് ക്ലബിൽ വന്നിരിക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെയുണ്ട്. ഇവിടുത്തെ ഹിസ് ഹൈനസ് സമർജിത് സിംഗ് ഗിക്വാഡ് സാർ നമ്മളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ കാണുകയും അതുപോലെ നമ്മുടെ കൊച്ചാപ്പൻ നമ്മൾക്ക് ഗോൾഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈനസിനെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ മിഷനും ട്രാവലും കാര്യങ്ങളൊക്കെ പറയും. എന്തിനാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് പുള്ളി അങ്കിള് പുള്ളിയെടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി ഭയങ്കര ഇൻസ്പയർ ആയെന്ന് പറഞ്ഞു. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യണു, അപ്പോൾ നമ്മൾ പുള്ളിനെ കൊണ്ടൊരു പറ്റുവാണെങ്കിൽ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ നടിക്കാം. ഇങ്ങനെ പുള്ളിനെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്നിപ്പോൾ 15-ാമത്തെ ദിവസമാണ്. 14-ാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇവർ 3 പേരും സൂറത്തിലേക്ക് പോയായിരുന്നു. അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാൽ പോയെ. അത് മാത്യുവിൻ്റെ പേഴ്സണൽ ഷോപ്പിൻ്റെ ആവശ്യത്തിനാണ് പോയത്. അപ്പോൾ അതിന് വേറെ വീഡിയോയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലാറ്റിലിരുന്ന് കുറച്ച് എപ്പിസോഡ്സ് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു പരിപാടി. ഇപ്പോൾ 14-ാമത്തെ ദിവസം ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടില്ല. നമ്മുടെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തായിരുന്നു, വാട്ടർ വാഷ്, വേറെ ഒന്നുമല്ല. കാരണം ഇവിടെ വരാനുള്ളത് കാരണം വണ്ടി ചെളി പിടിച്ചിരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് കൊച്ചപ്പൻ നിർബന്ധിച്ച് സർവീസ് ചെയ്യിച്ചു. ഞങ്ങൾക്കത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ വണ്ടി എത്രമാത്രം ചെളി പിടിക്കുന്നോ അതാണ് അതിൻ്റെ ഒരു ഭംഗിയെന്നാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ആൾ സമ്മതിച്ചില്ല. പക്ഷേ കഴുകിയത് നന്നായില്ലേ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരാളൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ ഇനി എന്താ പ്ലാൻ മാത്യു? ഇനിയിപ്പം മീറ്റ് ചെയ്യുക. മീറ്റ് ചെയ്തതിന് ശേഷം കൊച്ചാപ്പൻ്റെ ക്ലാസ്, അതായത് ഗോൾഫിനെ കുറിച്ച് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് പറ്റാണെങ്കിൽ നമുക്കൊന്ന് ഗോൾഫ് കളിക്കാൻ പറ്റുമെന്ന് നോക്കാം. സംഭവിക്കുമോ എന്നറിയില്ല. ഇവിടെ പ്രൈവറ്റ് ഏറ്റവും വലിയ പ്രൈവറ്റ് ഫേമാന്ന് പറഞ്ഞത് അല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം പാലസ് ഒന്ന് ഇപ്പം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം എനിക്ക് തോന്നുന്നു ബാക്കി കാണുന്ന ഭാഗത്താന്ന് തോന്നുന്നു രാജാവ് താമസിക്കുന്ന ഏരിയ. അതെ അതെ, ഇത് എന്തോ കൊച്ചപ്പൻ പറയണ്ടായിരുന്നല്ലോ, എന്തോ ലാർജസ്റ്റ് ലിവിംഗ് സ്പേസ്. എനിക്ക് ഒന്ന് ബർക്കിംഗ്ഹാം പാലസിന്റെ 5 times ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇത് നമുക്കിനി കാഴ്ചകൾ കാണാം. So I have driven from here to Bhutan. So you will enter from Punchling or where? I don't know, you see the map or follow it. Oh, it's many years, 96 I drove. From here to Bhutan. Bhutan. മധ്യപ്രദേശ് യു ഹാവ് ജസ്റ്റ് പാസ് ത്രൂ ഇൻഡോർ. സോ ഇറ്റ് മേക്സ് സെൻസ് ഫോർ യു നൗ ടു ഗോ ലൈക് ദിസ് ലൈക് ദാറ്റ് ബട്ട് ഓൺലി യു വിൽ ഹിറ്റ് ദ ഫാമർ ജനറേഷൻ. മേബി യു കുഡ് ഹാവ് ഡൺ ഗോ ദിസ് വേ ദിസ് വേ ദിസ് ടൈം. ഐ വാസ് ടോൾഡ് ഇൻ ദ സ്പ്രിംഗ് റിസ്കി ബിഹാർ ആൻഡ് മധ്യപ്രദേശ്. ഐ തിങ്ക് ഇറ്റ് ബെറ്റർ നൗ യു സ്റ്റിക്ക് ടു ദ ഹൈവേ. വി ആർ വി ഗോട്ട് സ്റ്റക്ക് ടു ദ ഫാർ ആൻഡ് ഓക്കെ. ടാമറിൻ യു സീ ഹിയർ ഇൻ ഓഫ് ടാമറിൻ ട്രീസ്. വൈറ്റ്
Indian tea and neem also. Mission is accomplished at the end of your 90-day trip. So, all the best. Thank you, sir. Thanks a lot. അപ്പം ഫ്രണ്ട്സ്, നമ്മളെ കൊച്ചപ്പൻ എങ്ങനെയാണ് ഗോൾഫിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരും, എങ്ങനെയാണിത് പ്ലേ ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയായിരിക്കാം, ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് കൊച്ചപ്പൻ ഞങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഓരോ ഇത് തന്നെ പറയാമോ കൊച്ചപ്പൻ? ഗോൾഫ് എന്ന് പറയുന്നത് ഈ ഗോൾഫ് കോഴ്സ് തുടങ്ങിയിട്ട് ഏകദേശം ഏകദേശം 50 വർഷത്തോളമായി. ഇത് ദിസ് ഈസ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് ഗോൾഫ് കോഴ്സ് ഇൻ ദ കൺട്രി. ഇത് ദിസ് ബിലോങ്സ് ടു ദ ഹിസ് ഹൈനസ് ദ മഹാരാജ ഓഫ് ദി. ഈ ഗോൾഫിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 14 നമ്പർ ഓഫ് ഇങ്ങനെയുള്ള നമുക്ക് ദീസ് ആർ കോൾഡ് ഗോൾഫ് ക്ലബ്സ്. ദീസ് ആർ കോൾഡ് വുഡ്സ് ദ ലാർജർ വൺ, ചെറുതിന് അയൺസ് എന്ന് പറയും. ഇതിൽ നോക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും ആംഗിള് ഇട്ടുണ്ടായി. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് ആംഗിൾ യു ഗെറ്റ്. നിങ്ങൾ അതിന് പകരം ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ ആംഗിൾ മച്ച് മോർ അക്യൂട്ട് ആണ്. അപ്പോൾ നമ്മൾ ഈ ഗോൾഫിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൻഡലം വരുന്ന പോലെ ബോളിലേക്ക് ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ അത് പ്രീ ഡിറ്റർമൈൻഡ് ഡിസ്റ്റൻസിൽ ചെല്ലും. ഇപ്പോൾ ഈ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 60-70 yards. 7 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 120 yards. അപ്പോൾ ഇതിൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് അല്ല, ഇറ്റ് ഇസ് ഓൾ അബൌട്ട് മസിൽ ആൻഡ് ടെക്നിക്. ഇത് മാത്രം പിന്നെ മാക്സിമം അടിക്കാനായിട്ടുള്ളതാണ് ഇത്. ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 150-250 yards പോകും. വലിയ വലിയ പ്ലേസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200-400 yards കൊണ്ട്. അപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ദിസ് ഇസ് ദ ഹോൾ നമ്പർ വൺ. ഹോൾ നമ്പർ വൺ പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 strokes കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ അറ്റത്തെത്തി അവിടുത്തെ നമ്മൾ ഹോൾഡ് ഇടാൻ പറ്റണം എന്ന് പറയുന്നത് നമ്മളൊരു ബില്ല്യൻസ് കളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ക്യാരംസ് കളിക്കുന്ന പോലെ അതിലേക്ക് ഇടാനായിട്ട് പറ്റണം. അപ്പോൾ ആദ്യം നമ്മളിത് അടിക്കുന്ന സമയത്ത് നമ്മൾ വുഡ് വെച്ചാണ് അടിക്കുക, മാക്സിമം ഡിസ്റ്റൻസ് പോകാനായിട്ട്. ലെറ്റ് സി ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം, അങ്ങനെയാണ്. അതെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാര്യമായിട്ട് വെച്ച് തന്നെയാണ്. ഈ ബ്ലൂ ലൈൻ ഇതിൻ്റെ ഇങ്ങോട്ട് 1.5 club പുറകിലേക്ക് വരെ പ്ലേസ് ചെയ്യാം, പക്ഷേ ഇതിന് മുമ്പിലേക്ക് പ്ലേസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, യൂസിങ് എ വുഡ്. ഈ വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടേ കാണാലോ ഇത് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് അല്ലേ, ഇല്ലേ? അപ്പം നോർമലി നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ബോളെന്ന് പറയുമ്പോൾ ഈ വുഡിൻ്റെ ആ ബോളിൻ്റെ ബോള് ഏകദേശം ഈ വുഡിൻ്റെ അര ഹാഫ് ദ ബോൾ ഷുഡ് ബി വിസിബിൾ ഓവർ ദി ടിപ്പ്. ഇതാണ് കറക്റ്റ് പൊസിഷൻ. എന്നാണ് അടിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇത് മാക്സിമം ഡിസ്റ്റൻസ് പോകാൻ നോക്കുക, പക്ഷേ ഇത് ഈ സെൻട്രൽ അടിച്ചാൽ മാത്രം നേരെ പോകും. ഇവിടെ അടിച്ചാൽ ലെഫ്റ്റിലേക്കും ഇവിടെ അടിച്ചാൽ റൈറ്റിലേക്കും, താഴെ അടിച്ചാൽ താഴേക്കും, മുകളിൽ അടിച്ചാൽ ഏറ്റവും മുകളിലേക്കും പോകും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഷോട്ട്സ് ടു പ്ലേ. നോക്കാം, ആദ്യം കാലമായിട്ട് കളിച്ചു തുടങ്ങിയിട്ടെന്നാലും നോക്കാം. സോ സാധാരണ കളിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പൊസിഷൻ എടുക്കും. അപ്പോൾ നമ്മളിതാണ് ഏകദേശം ഇതാണ് സ്റ്റേറ്റ് പൊസിഷൻ എടുക്കുക. അപ്പോൾ നമുക്കറിയാം ഏകദേശം ഇതിൻ്റെ ഏകദേശം ഏറ്റവും ഈ പന്തി എനിക്ക് എപ്പോഴെങ്കിലും പോകാനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിസ് ഹൈനസ് മഹാരാജ അദ്ദേഹം കളിക്കുക, അദ്ദേഹം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം നമ്മളത് ആ ഇത് എത്തിയിട്ടില്ല. ബട്ട് വിൽ ട്രൈ. ഞാനധികം പലപ്പോഴും ഒന്നെങ്കിൽ ഇതിങ്ങോട്ടോ അല്ലെങ്കിൽ ആ ഉടലേക്കാണ് പോകുന്നത്. ഓക്കെ, ലെറ്റ് അസ് സീ ഇഫ് ഇറ്റ് വിൽ ബെറ്റർ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൗ ഗെറ്റ് സെൻറ്റർ ഓഫ് ദി ഹെഡ്. അത് കഴിഞ്ഞ് നമ്മളൊരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഇത് അടിക്കുന്നതിനെ കൂടെ ട്രൈ പ്ലേസ് ഓഫ് ഇറ്റ് വാസ് എ ഫെയർലി ഗുഡ് ഷോട്ട്. ഇത് കണ്ടറിയാം, ഈ ടീ പൊട്ടിപ്പോയില്ലേ, നല്ലൊരു ഷോട്ട് ആണെങ്കിൽ നോർമലി ഇത് ടീ
സോ അതിന്റെ ശബ്ദം കേട്ടില്ലായിരുന്നു. ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ സൗണ്ട്. സോ ദ ഷോട്ട് വാസ് ഗുഡ് ബട്ട് അല്ലെങ്കിൽ റെസ്ക്യൂ എന്ന് പറഞ്ഞ് വെച്ചിരിക്കാം, അല്ലെങ്കിൽ ഫോർ വെച്ചിരിക്കാം. റെസ്ക്യൂ എന്ന് പറയാൻ നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ട് പ്രധാനമായും കാണാം. ഇപ്പം ഞാനെന്തെങ്കിൽ ഫോർ അല്ലെങ്കിൽ ഫൈവ്, ഏകദേശം ഫോറിൽ വേണം അഡീഷൻ ചെല്ലാൻ വേണ്ടി. ബട്ട് ഐ മോർ കംഫർട്ടബിൾ പ്ലേയിങ് വിത്ത് ഫൈവ്. സോ ഐ പ്ലേ വിത്ത് ഫൈവ് ആൻഡ് സിക്സ്. ഫൈവ് കണ്ടറിയാം കുറച്ച് ഇതാണല്ലേ, കുറച്ചൊരു പരന്നതാണ്. ട്രയൽ ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഐ ഹാവ് പ്ലേസ് ദ ബോൾ ക്ലോസർ ടു മൈ റൈറ്റ് ഫുട്. എന്നിട്ട് ഐ ഹാവ് ബെൻഡ് മൈ ബോഡി അലോങ് വിത്ത് ദ സ്ലോപ്പ് ആൻഡ് ടേക്ക് എ ട്രയൽ ഷോട്ട്. ഓക്കെ, ഏകദേശം ഇവിടെ ആയിരിക്കും. So which means that it's getting after the ball. That's quite fun. Let's see. Now, in a longer run. ക്രിക്കറ്റ് കളിക്കണവരല്ലടാ സാറേ, ക്രിക്കറ്റ് കളിക്കാൻ അറിയാം എനക്ക്. നിന്നെയും കൊണ്ടും പോരുത് കേട്ടോ, കോമഡി ആവും മിക്കവാറും. അങ്ങനെ മാറ്റ് ഗോൾഫ് അടിച്ച് നോക്കുകയാണ്, അടിക്കണോ ഒന്ന്. ഓ, ഇത് എത്ര നേരമായി തുടങ്ങിയിട്ട്. ആ പയ്യെ അടിച്ചാൽ മതി മതി മതി. അതിനി അടുത്ത അരിഞ്ഞേട്ട് ക്യാമറ ഞാൻ പിടിച്ചോണ്ട്. എനിക്ക് മിക്കവാറും സോമൻ സോമനാവുന്ന തോന്നണ ഞാൻ. ഏ അരിഞ്ഞാറ അടിച്ചു വീഴ്ത്തി. ഏക്ക് എല്ലാരും മാറി മാറി ട്രൈ ഉണ്ട്, ആകെ അരിഞ്ചേട്ടൻ മാത്രമാണ് ഇട്ടത്. ആ അതെ, ഓ ജസ്റ്റ് അല്ല അതെ, അവിടെ ഉണ്ടല്ലോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഗോൾഫ് ക്ലബിൽ നിന്ന് ഇറങ്ങി. ഗോൾഫ് ക്ലബ് പാലസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി പാലസ് കാണാൻ പോവുകയാണ്. ലക്ഷ്മി വിലാസ് പാലസാണ്. ലക്ഷ്മി വിലാസ് പാലസിലാണ് നമ്മൾ നേരത്തെ കണ്ട രാജാവ് ഹൈനസ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാലസിലെ കാഴ്ചകൾ. കുതിരയുടെ മേളിലാണുള്ളത്. പാലസിലെത്തി, പക്ഷേ ഇത് കണ്ടോ,
ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യണത് മുഴുവൻ മൊബൈലിലാണ്. നമുക്ക് ഇവിടെ വേറെ ക്യാമറാസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ഇവിടെ നമുക്കിങ്ങനെ ഒരു വാക്ക്മാനും ഹെഡ്ഫോണും തരും. ഇവിടുത്തെ ടിക്കറ്റ് പെർ ഹെഡ് 250 രൂപയാണ്. 250 അല്ലായിരുന്നു ചേട്ടാ, 250 രൂപയാണ്. നമുക്കിങ്ങനെ ഒരു വാക്ക്മാനും ഹെഡ്ഫോണും തരും. ഈച്ച് എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്തേക്കൂടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റ് ചെല്ലുമ്പോൾ ഇങ്ങനെ പോസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇതുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ പുറത്താണ് പീക്കോക്ക് യാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ പോസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ വരുമ്പോൾ കേൾക്കുക. അപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇവിടെ നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഫോണ് വെച്ച് എടുക്കാനുള്ള പെർമിഷനേ ഉള്ളൂ. ഉള്ളിൽ ഒരു ഫോട്ടോയോ വീഡിയോസോ ഒന്നും എല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പാലസ് കണ്ട് ഇറങ്ങി. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. അതിന് മുന്നേ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും. ഇപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് ഒരു രാജാവ് താമസിക്കുന്ന കൊട്ടാരത്തിൽ വന്നത്. എന്താ, അവരതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറൊക്കെ റിസർവ്ഡാണ്. അവരവിടെ താമസിക്കുന്നത് നമുക്കൊരു രാജാവും രാജ്ഞിക്കും വേണ്ടി 170 റൂമുള്ളൊരു കൊട്ടാരമാണ്. അവരുടെ ഫാമിലി മാത്രം അവിടെ താമസിക്കുന്നത്. ആ കൊട്ടാരത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ പ്രൈവറ്റായിട്ട് അവരുടെ കുറച്ച് ഏരിയാസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് ഏരിയാസിൽ നമ്മൾ കയറ്റി വിട്ടില്ല. എന്നാലും അവരവിടെ താമസമുണ്ട്. അങ്ങനെ ഒരു കൊട്ടാരത്തിൽ ആദ്യമായിട്ടാണ് കയറണേ. അത് സ്കൂളിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ തരാം. അതിനെക്കുറിച്ച് അളിയൻ പറയും. അവിടെ പിന്നെ ആരൊരു ഗൈഡിൻ്റെ അങ്ങനെയൊന്നും ആവശ്യമില്ല. കയറുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ തന്നെ ഒരു വാക്ക്മാൻ തരുന്നുണ്ട്. അതിൽ ഓരോ പ്ലേസിനെ കുറിച്ചും കൃത്യമായ ഡിസ്ക്രിപ്ഷനും കംപ്ലീറ്റ് വിവരണം അതിലുണ്ട്. അതുകൊണ്ടൊരു ഗൈഡിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെ ഒരു പോരായ്മയായിട്ട് കണ്ടത്, നമുക്ക് ആർക്കും അതിൻ്റെ പരിസരത്ത് പോലും ചെന്ന ഒരു ക്യാമറ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ ആരും സമ്മതിക്കില്ല. എന്ത് ഉന്നതനായ പോലും സമ്മതിക്കില്ല. അതാണ് ഒരു പ്രശ്നം അവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, കാര്യം ടിക്കറ്റ് ഒരു 250 ടിക്കറ്റ് 250 ആ ടിക്കറ്റ് ചാർജ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഓഡിയോ ഡിവൈസ് തരുന്നത് കൊണ്ട് വർത്തായിട്ട് തോന്നും. നമ്മുടെ നാട്ടിലാണേലും തിരുവനന്തപുരത്താണേലും മൈസൂരാണേലും ഇങ്ങനെ ഒരു ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് ചാർജ് കൂടുതൽ മേടിച്ചാലും കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്. മറ്റേത് ചുമ്മാ കണ്ടുപോകുന്നു. ഓരോ പ്ലേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആകെ ഞങ്ങൾക്ക് വിഷമമായിട്ട് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട്. കാരണം ഈവൺ അതിൻ്റെ പുറത്ത് നമുക്ക് ഇതേമാതിരി ഗോപ്രോയോ നമ്മുടെ DSLR ഒന്നും അലോ ചെയ്യില്ല. ഫോണിലേ പറ്റുള്ളൂ. ഞാൻ ചെറിയൊരു ഷോട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ കണ്ടുണ്ടാവുമല്ലോ. അത് എത്രമാത്രം ഇതാണെന്ന് അറിയാൻ പറ്റില്ല. ഭയങ്കര രസമുള്ള ഒരു ഇതാണ്. കാരണം പല ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ഇതാണ് ഒരൊറ്റ ഇതിൽ വരുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഒരു ഫോറിൻ ഒരാളാണ് അത് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. ആള് ഇതിൻ്റെ ബേസ്മെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് ചെയ്ത് തീരണേന് മുന്നേ. പക്ഷേ ഇപ്പോഴും ഈ പാലസിന് ഒരു പ്രശ്നവും അത്രയും വലിയ ഹോൾ അല്ലേ. പക്ഷെ അത് ഇവരോട് നിങ്ങളോട് പറയുമ്പോൾ ഈ പേരുകൾ പറയാനേ പറ്റുള്ളൂ, നമുക്കത് കാണിച്ചു തരാൻ പറ്റില്ല. ഭയങ്കര രസമാണ്. അപ്പൊ ആർക്കെങ്കിലും ഈ അടുത്ത പരിസരത്തിൽ അപ്പൊ ഇത് ആരെങ്കിലും ഈ ഭാഗത്തൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ 250 രൂപ ഒരു വലിയ ചാർജ് അല്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ ക്യാമറ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, 250 രൂപ കൊടുക്കണോ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചായിരുന്നു. പക്ഷെ വെർത്താണ് കയറി കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിനി തിരിച്ച് പോവല്ലേ, നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇന്നിനി വേറെ യാത്ര ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വണ്ടിയിൽ കയറുക. അപ്പം ഞങ്ങൾ ഫോണൊന്ന് ചെറിയ കാണാണ്ട് പോയായിരുന്നു, കിട്ടി അങ്ങനെ ലാസ്റ്റ്. ഞങ്ങളിവിടെ മുഴുവൻ തപ്പി നടന്ന് കിട്ടി. അപ്പോൾ ഞങ്ങൾ പോവല്ലേ ചോപ്പേ. അപ്പൊ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നിപ്പോ January 4. ഇന്നലെ January 3 നമ്മൾ രാജാവിൻ്റെ അടുത്ത് പോയതും ഗോൾഫിൻ്റെ ഇതൊക്കെ കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള കാരണം രണ്ടുപേർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഡേ യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ വണ്ടി ഒന്ന് ജനറൽ സർവീസ് ചെയ്യണം. അപ്പോൾ ഒന്ന് സർവീസ് ചെയ്യാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ആ കാഴ്ചകൾ കാണാം.
നമ്മളങ്ങനെ വണ്ടി സർവീസ് ചെയ്യാനുള്ള ഷോറൂമിൻ്റെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെയാന്നോണ് മാത്ത നമ്മളങ്ങനെ ഷോറൂം എത്തിക്കൊണ്ടിരിക്കുന്നു. ഓ മഹേന്ദ്ര, ഓക്കെ. അങ്ങനെ മഹേന്ദ്രയുടെ ഷോറൂം നേരെ പോട്ടെ. അതെ, ഇവിടെ ഇവിടെ. ആ അപ്പൊ ഓക്കെ, ഞങ്ങൾ ഷോറൂമിനകത്ത് പോട്ടെ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളങ്ങനെ മഹേന്ദ്രയുടെ ഷോറൂമിലാണ്. വണ്ടി അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. കുറെ ഉണ്ട്. അപ്പോ നമ്മള് ജനറൽ സർവീസ് ആണ് ചെയ്യണത്. ജനറൽ സർവീസ് ആ അതെ അതെ അതെ, നമ്മുടെ ഹീറ്റർ പൈപ്പ്. നമുക്ക് നമ്മള് മൈനസ് ഇത് നമ്മളിപ്പോ നേരെ മുകളിലേക്ക് കയറുവാണല്ലോ ഇനി. അപ്പൊ മൈനസ് ആണ്. അപ്പോ ബൊലേറോയിലെ ഈ മോഡലിന്റെ ഹീറ്റർ ഉണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ റീസ്റ്റോർ ചെയ്തപ്പോ ഹീറ്റർ പൈപ്പിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം നമ്മളത് ചാലു ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഇവിടെ നിന്ന് റെഡി ആക്കും. അപ്പൊ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, ഇനി വണ്ടി കിട്ടിയിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ സർവീസ് കഴിഞ്ഞ് നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഹീറ്റർ പിടിപ്പിച്ചതൊന്ന് നോക്കാം എന്താ സംഭവിച്ചെന്ന്. ഹീറ്ററിന്റെ പൈപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കണു. എന്താ സംഭവിച്ചേണേ ഫ്രണ്ട്സ്? അപ്പൊ അങ്ങനെ നമ്മുടെ സർവീസ് കഴിഞ്ഞു. മറ്റേ പൈപ്പ് റെഡി ആയില്ല. പൈപ്പിന് എന്തോ ക്രാക്ക് ഉണ്ട് നമ്മുടെ ഹീറ്റർ ഇടണ പൈപ്പിന്. അപ്പൊ അതടുത്ത് നമ്മൾ എവിടെ നോക്കണേ? അഹമ്മദാബാദിൽ വല്ലതും കിട്ടുമെന്ന് നോക്കാം. അതില്ലാണ്ട് പോക്ക് ഇത്തിരി അതും നമുക്ക് നോക്കണം. ടയറിനകത്ത് ഒഴിക്കുന്ന സോളന്റ് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെ. ഇനി നേരെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോന്നു. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മള് അടുത്ത പരിപാടി? അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഇപ്പൊ ഒന്ന് സമയം 6:20 ആയി. അപ്പൊ നമ്മള് ഇവർ രണ്ടുപേരും ഒന്ന് ചെറുതായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒന്ന് ഡിക്കാത്തലോണി പോണം. എന്നാ മാറ്റി നമുക്ക് വിന്റർ സോക്സും തെർമൽ വെയർ നമുക്ക് ജോക്കിലോ എവിടെ നോക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങളൊന്ന് ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളൊന്ന് പോവാം. പോണ വഴിക്ക് എന്തെങ്കിലും കാഴ്ച ഉണ്ടായി കാണാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഡിക്കാത്തലോണിലെത്തി. ഡിക്കാത്തലോണിൽ ഞങ്ങള് ജാക്കറ്റ് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ പർച്ചേസ് നടത്താം. എങ്ങനെ എന്റെ പരിപാടി? ഇതിപ്പോ ഇങ്ങനെയൊക്കെയാ. ഇതിങ്ങനെ ബാർകോഡ് അടിക്കോവിഡ് കാരണം. ആ കസ്റ്റമർ തന്നെ ബില്ല് ചെയ്ത് കൊണ്ടുപോകണോ? കാശോ എവിടെ വരെ എത്തി? ഇത് വണ്ടിക്കകത്ത് എവിടെ വെക്കുന്നെന്നുള്ളതെന്ന് പറഞ്ഞേ. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് ഡെക്കാത്ലോണി പോയി. ഇത് ജാക്കറ്റൊക്കെ വാങ്ങിച്ചു. ഞാൻ പുതിയ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കും വഡോദരയിൽ നിന്ന്.